നമസ്കാരം. മലയാള സിനിമയിലെ പ്രേത സങ്കല്പങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. യക്ഷി വേണം, വെള്ള സാരി ഉടുക്കണം, പശ്ചാത്തലത്തിൽ യക്ഷി ഗാനം വേണം, നീളമുള്ള പല്ലുകൾ വേണം എന്നൊക്കെ. എന്നാൽ ഈ സങ്കല്പങ്ങൾക്കൊക്കെ തിരുത്തി കുറിക്കുന്ന അവതരണ രീതിയാണ് എസ്ര എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ നമ്മൾ കണ്ടത്. ഇതുവരെ കണ്ട മലയാള പ്രേത സിനിമകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു കഥ. എസ്രയിൽ ഈ പറഞ്ഞ പ്രേതങ്ങളുടെ പൊതു സ്വഭാവമില്ല. എന്നാൽ പ്രേതമുണ്ടെന്താനും. പക്ഷേ ദുരാത്മാവിനെ ഒഴിപ്പിക്കാൻ മരത്തിൽ ആണിയടിക്കുന്നില്ല, തീ കൂട്ടിയിട്ട് പ്രേതം ആവാഹിക്കപ്പെട്ട ആളെ അതിനു ചുറ്റും ഓടിച്ചടിക്കുന്നില്ല. അത്തരം ക്ലീശ രംഗങ്ങളൊന്നും ഈ സിനിമയിലില്ല. പ്രേതം വരുന്നത് മരത്തിൽ നിന്നും ആണിയൂരിയിട്ടോ സിന്ദൂര ചുപ്പ് തുറന്നിട്ടോ അല്ല, മറിച്ച് ഇതിലെ ആ സ്പെഷ്യൽ കഥാപാത്രമാണ് ഡിബുക്ക്. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒന്ന്. നമുക്കെല്ലാം അറിയാൻ കൗതുകമുണ്ടാകും ഈ ഡിബുക്ക് എന്താണെന്ന്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും അതാണ്. യഹൂദ നാടോടി കഥകളിലും ജനകീയ വിശ്വാസത്തിലും ഒരു ജീവനുള്ള വ്യക്തിയിലേക്ക് പ്രവേശിക്കുകയും അവൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുകയും മാനസിക രോഗമുണ്ടാക്കുകയും അവൻ്റെ വായിലൂടെ സംസാരിക്കുകയും വേറിട്ടതും അന്യവുമായ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദുരാത്മാവിനെ ഡിബുക്ക് എന്ന് വിളിക്കുന്നു. ഈ പദം ഡൽമുഡിക് സാഹിത്യത്തിലോ കബാലിയിലോ പ്രത്യക്ഷപ്പെടുന്നില്ല. ഈ പ്രതിഭാസത്തെ എല്ലായ്പ്പോഴും ദുരാത്മാവെന്ന് വിളിക്കുന്നു. യദിഷ് ഭാഷ സംസാരിക്കുന്ന ജൂതരുടെ ഇടയിൽ ആരംഭിച്ച ഒരു കഥയാണ് ഡിബുക്ക്. യഹൂദ നാടോടി കഥകൾ പ്രകാരം ഡിബുക്ക് ബഹുജന ഡിബുക്കീം എന്നും പറയുന്നു. മുൻപാപങ്ങൾ കാരണം ജീവനുള്ള ഒരാളുടെ ശരീരത്തിൽ ഒരാശ്രയം കണ്ടെത്തുന്നവരുടെ അസ്വസ്ഥതയോടെ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യ ആത്മാവ് അല്ലെങ്കിൽ ചൈതന്യം, അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് യൂറോപ്പിലുള്ള ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയാണ് ജൂതർ എന്നുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ 16-17 നൂറ്റാണ്ടുകളിൽ കിഴക്കൻ യൂറോപ്പിൽ അത്തരം ആത്മാക്കളിലുള്ള വിശ്വാസം വ്യാപകമായിരുന്നു. മിക്കപ്പോഴും നാഡീയ വ്യൂഹമോ മാനസികമോ ആയ തകരാറുകൾ അനുഭവിക്കുന്ന വ്യക്തികളെയാണ് ഇത് ബാധിക്കുക. അപ്പോൾ തന്നെ ഏകദേശം കാര്യം നമുക്ക് പിടികിട്ടി. അടുത്ത സ്റ്റെപ്പ്, ഒരത്ഭുതം പ്രവർത്തിക്കുന്ന റബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു മതപരമായ ആചാരപ്രകാരമുള്ള പ്രക്രിയ വഴിയായി ദോഷകരമായ ഡിബുക്കിനെ പുറത്താക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കബലിസ്റ്റ് ജൂതരുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള ഈ വിശ്വാസം പല മതവിഭാഗക്കാർക്കും ഇപ്പോഴുമുണ്ട്. ഡിബുക്കിനെ ഒരു ലോകത്തെ മുഴുവൻ ഇല്ലാതെയാക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആഭിചാര കർമ്മങ്ങളാൽ ആവാഹിച്ച് ഒരു പെട്ടിയിലാക്കുന്ന രീതിയാണ് ഡിബുക്കിനെ രൂപപ്പെടുന്നതെന്നും പറയുന്നു. ചോരയും മുടിയും മറ്റും ആ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോകത്തെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ഡിബുക്കിന് കഴിയുമെങ്കിൽ അതിൻ്റെ ശക്തി അവിശ്വസനീയം തന്നെയായിരിക്കും. നിലവിൽ ഡിബുക്ക് ഉണ്ടോ എന്നതിൽ കൃത്യമായ ധാരണയില്ല. ഡിബുക്ക് ഉണ്ടാക്കുന്നവർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതിലും അറിവില്ല. എന്നിരുന്നാലും ജൂതന്മാരുടെ ഏറ്റവും വലിയ ആഭിചാര ക്രിയകളിലൊന്നായി ഇതിനെ കാണേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി.